ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗ് ആണ്. അതെ, ഭയങ്കര ചെറിയ വ്ളോഗാണ്, വേറൊന്നുമല്ല. ഇവിടെ അടുത്ത കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകാനുണ്ട്. അപ്പൊ ഈ കടയുടെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പാണ്. അപ്പൊ ഈ ഷോപ്പിന്റെ അകത്ത് ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ രണ്ടുപേരും ചെന്ന് കഴിഞ്ഞപ്പോൾ, നമ്മുടെ മലയാളി ഐറ്റംസ്, നമ്മുടെ നോർമൽ പുട്ടുപൊടി അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കിട്ടി. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം, ഞങ്ങൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ കാണാനുള്ള ഒരു ഉദ്ദേശമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഷോപ്പിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഒരു ചെറിയൊരു ഷോപ്പാണ്, അത്ര വലിയ ഒരു കുട്ടി ഷോപ്പാണ്. ഈ ഷോപ്പ് ഞാൻ പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ അടുത്താണ്. അത് അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയത്തും കൂടി ഇല്ലായിരുന്നു. ഞാൻ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് വഴി കൂടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് ഉണ്ട്. കയറി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ, നമ്മുടെ ഐറ്റംസൊക്കെ കിട്ടുമെന്ന് ഞാൻ അറിയണത്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ വന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം അവർക്ക് വന്ന് ഷോപ്പ് ചെയ്ത് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ആരും നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും മിസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അധികം വൃത്തിയിലാക്കുന്നില്ല, നമ്മൾക്ക് നേരെ വീടുകളിലോട്ട് കിടക്കാം. ഞങ്ങളിപ്പോൾ എന്തായാലും അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോയി കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ അതിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടും എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കീപ്പ് വാച്ചിങ് ഗൈസ്. ഇതാണ് ആക്ച്വലി ഷോപ്പിൻ്റെ. ഇനി നമുക്ക് പയ്യെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. ഇതേ കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ സിപ്പൊക്കെ കുൽഫി പോലത്തെ ഇരിക്കണോ, ഇതേ കണ്ടോ കുൽഫി. എന്തായാലും പോകുമ്പോൾ കുൽഫി മേടിച്ചുകൊണ്ട് പോകണം. കുൽഫി ഞാൻ ആക്ച്വലി കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് എന്തായാലും കുൽഫി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെയൊക്കെ വില നോക്കിക്കൊണ്ട്, വിലയൊക്കെ നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കി കമ്പയർ ചെയ്ത് ഒരിക്കലും. അപ്പൊ ഈ റാക്കി റാക്കി വന്നത് കാരണം ഇതുണ്ടല്ലേ, റാക്കിക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ്, നമ്മുടെ നോർത്ത് ഇന്ത്യൻസിന്റെ സാധനങ്ങളാണ്. നിങ്ങൾക്ക് റാക്കി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടോണ്ടിരിക്കേണ്ട, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാം ഇവിടെ വന്നിട്ട്. നമ്മുടെ മുറുക്ക് മുറുക്ക് നല്ലതാണ്. അതുപോലെ ചിക്കനും മീറ്റും ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ കിട്ടും. പാനിപൂരിയുടെ ഇത് വേണമെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. പാനിപൂരി ചപ്പാത്തി എനിക്ക് ഇവിടെ കഴിക്കാം. നമ്മുടെ ചപ്പാത്തി വാങ്ങണ്ട. അതേപോലെ ദേ പിക്കിളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട പിക്കിളൊക്കെ ഇവിടെ കിട്ടും. അപ്പൊ അച്ചാറുകൾ കൊണ്ടുവരാൻ ഡൗട്ടുള്ളവർക്ക് അച്ചാറുകൾ ഇവിടെ തന്നെ കിട്ടും. അതേപോലെ തന്നെ ദേ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിക്കുമ്പോൾ മസാലകൾ വേണം. ചിക്കൻ ബിരിയാണിയുടെ മസാല ഉണ്ട്, സാമ്പാർ, ദേ ബോംബെ ബിരിയാണി, ബാർബിക്യൂ ബിരിയാണി, അങ്ങനത്തെ ഇതേ പല എന്തോ ദഹി ആണോ, ദഹി ബിരിയാണി, ചിക്കൻ കറി, ഫിഷ്, സ്പൈസി തന്തൂരി ഫിഷ്, കണ്ടോ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റീസ് എന്തായിട്ടുള്ള മസാല. ഇതിൻ്റെയൊക്കെ വില, ഈസ്റ്റേൺ മസാല, ഇതിൻ്റെ അകത്ത് ഏത് മസാല എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വില $1.49 ആണ്. ഒത്തിരി എന്താ പറയാ എക്സ്പെൻസീവ് അല്ല മസാലകൾ, അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല.
എംഡിഎച്ചിന്റെ മസാലകളുണ്ട്, എംഡിഎച്ചിന്റെ വേറെ മസാലകളുണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ കിട്ടാറില്ല ചോമീൻ. ചോമീൻ ചെറുപ്പത്തിൽ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ 50 പൈസയും 25 പൈസയും ഒക്കെ ശേഖരിച്ച് പണ്ട് നമ്മൾ കുമ്പിളിൽ വാങ്ങിക്കില്ലായിരുന്നു, അടുത്തുള്ള കടയിൽ പോയിട്ട്. അന്നും അതിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇൻസ്റ്റന്റ് ദോശ മിക്സ് അതേ കണ്ടോ, ഗുലാബ് ജാമു. ഇതാണ് ഞാൻ സ്ഥിരം മേടിക്കാറുള്ള ബിസ്ക്കറ്റുകൾ. ഇതെനിക്ക് ചായയോടൊപ്പം കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. നിർബന്ധമാണ്, കുട്ടി ഗുഡേ ഇല്ലാന്ന് വെച്ചാൽ ചായ കുടിക്കില്ല, എന്താ ചെയ്യ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസ്ക്കറ്റ്. നമ്മുടെ വിംബാറ്, നമ്മുടെ നമ്പർ വൺ സോപ്പ്, ഡെറ്റോള്, എല്ലാം നമ്മുടെ ഐറ്റംസ് ഉണ്ട്. വരുൺ ബില്ല് പേ ചെയ്യാൻ പോയി, ഇവിടെ 8:30 ആകുമ്പോൾ അടയ്ക്കും, അപ്പോൾ അത് കാരണം അവർക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് കാരണം വരുൺ ബില്ല് പേ ചെയ്യാൻ പോയി, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും. ഇതേ കണ്ടോ, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, അല്ലാതെ മല്ലിയൊക്കെ പൊടിയായിട്ടുള്ള സീഡ്സ് ആയിട്ട് വേണമെങ്കിൽ അതുണ്ട്. കടുക്, നമ്മുടെ റെഡ് ചില്ലീസ്, ക്രഷ് ചെയ്ത റെഡ് ചില്ലി ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക്, അത്യാവശ്യം വേണ്ടെന്നല്ല, നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. ഇപ്പോൾ നമുക്ക് വാൾമാർട്ടിലൊന്നും പോയി വാങ്ങാൻ സമയമില്ലെങ്കിൽ വാൾമാർട്ടിൽ കിട്ടുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും കിട്ടും. മാഗി ഇരിക്കണമുണ്ട, മാഗി ഒത്തിരി ഫ്ലേവർ തന്നെയുണ്ട്. നോർമൽ മാഗിയുടെ ഈ ഒരു ഫ്ലേവറാണ് ഇവിടെ ഉണ്ടാവാറുള്ളൂ. ഇപ്പം ഇത് കണ്ടോ, നോർമലായിട്ടുള്ളത് ഓതൻറ്റിക് ഇന്ത്യൻ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. ഇപ്പം
ഇവിടെ ഇന്ന് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കിടക്കണത് ഇത് കണ്ടോ, ചാട്ടപ്പട്ട. പിന്നെ അടുത്തത് തന്നെ ഇത് ഇത് ചിക്കൻ ചിക്കൻ ഫ്ലേവറ്. ഇതെന്താ, സോർ ക്രീം ആൻഡ് ഒനിയൻ. ഇത് പെപ്പർ ചിക്കൻ. ഞങ്ങൾ എല്ലാ ഫ്ലേവറും ഓരോന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം കിട്ടണതാണ്. അപ്പോൾ അത് വേണം. ഇതേ കണ്ടോ, ലെമൺ ട്വിസ്റ്റ്. ഇതേ അച്ചാരി മസ്തി. ഇതേതോ ഹോട്ട് ഗാർലിക്ക്. ഇപ്പം മാഗിയുടെ അല്ല, അത് വേറെ ഇതിൻ്റെ തന്നെയാണ്. ഇത്ര ഇതുണ്ട്. നമ്മുടെ പാരച്യൂട്ടിൻ്റെ കോയിൽ ഇവിടെ കിട്ടും. അവിടെ തന്നെ ഡാബർ ആംല ഒക്കെ ഉണ്ട്. കണ്ടോ, തേങ്ങ കൊത്തായിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ തേങ്ങയുടെ ക്രഷ്ഡ് ആയിട്ടുള്ളതും കിട്ടും. ഫ്രീസറിൽ ഇരിക്കണ്ടാവും. അത് കട അടച്ചു നീട്ടായി. ഇവിടെയാണ് പച്ചക്കറിയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് പച്ചക്കറിയൊക്കെ തീർന്നു. അവരെല്ലാം എടുത്ത് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ അരിയൊക്കെ അതെ ഇവിടെ കിട്ടും. ഇവിടെ മറ്റേ പ്ലേറ്റ് പോയി. എന്താ, പയർ, കടല, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതേ ഇവിടെയാണ് ഇരിക്കുന്നത്. എല്ലാം ഉണ്ട് കേട്ടോ. മറ്റേ വലിയ പയറുണ്ട്, ചെറിയ പയറുണ്ട്, മറ്റേ ചനയുണ്ട്, അതേപോലെ നമ്മുടെ നാടൻ കടലയുണ്ട് ഒക്കെ ഉണ്ട്. ബിരിയാണി അരി, ബസ്മതി റൈസ്, അങ്ങനെയുള്ള എല്ലാ സൈസ് റൈസുകളും ഇവിടെ കിട്ടും. നമ്മുടെ കുത്തരിയും കിട്ടും. ഇനി കണ്ട കേരള കുത്തരി മട്ട റൈസ്. നമ്മുടെ ആൽമണ്ട്, കാഷ്യൂനട്ട്, പീനട്ട് എല്ലാം ഉണ്ട്. This is one of the owner of the shop. So, what's your name? Alpesh. Alpesh. So you're from Gujarat. Yeah, he's from Gujarat, India. Hey guys, bye. This is the owner of this shop. So, if you want to come here, Malayali items, അപ്പോൾ ഗൈസ് ഞങ്ങളിതേ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലോട്ട് പോവാണ്. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇവരിതേ കട അടിച്ചു. ഞങ്ങളപ്പോൾ കുറച്ച് ലേറ്റായി പോയി. ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അത് കാരണം അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അവർ നമുക്ക് വേണ്ടി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു. അതെ.
കാരണം വേറെ ഒന്നുമല്ല. ഇപ്പൊ ഇവിടെ ഈ കോണസ്റ്റോ കോളേജിലാണെങ്കിൽ ഇവിടെ വന്ന സ്റ്റുഡൻസിനൊന്നും കൂടുതൽ ഈ ഷോപ്സിനെ കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം, ഇവിടെ എത്രത്തോളം നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഞങ്ങളുടെ ഈ വീഡിയോന്റെ ഉദ്ദേശം. അപ്പൊ എന്തായാലും ഇവിടെ വന്ന ഇവര് എന്തായാലും ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ ഷോപ്സിലോട്ടൊക്കെ വരാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ അതെ വന്ന് നോക്കാം, നിങ്ങൾ കാണാം ഈ വീഡിയോസ്. നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഇങ്ങനെ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഷോപ്പിലൊക്കെ വരാം. ഈ ഷോപ്പിന്റെ പേരാണ് ബാബ ബസാർ എന്നാണ്. ഇത് കേംബ്രിഡ്ജിലാണ്, എൽഗിൻ സ്ട്രീറ്റിലാണ്. അപ്പൊ എന്തായാലും ഇത് യൂട്യൂബ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കിട്ടും ഈ ഷോപ്പിന്റെ അഡ്രസ്സ് എല്ലാം. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നും ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും അത്യാവശ്യം വേണ്ട സാധനങ്ങളിൽ നിന്നല്ല എല്ലാ സാധനങ്ങളും, എല്ലാ സാധനങ്ങളും നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും, ചെറിയ ചെറിയ സാധനങ്ങൾ തൊട്ട് വലിയ വലിയ സാധനങ്ങൾ വരെ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് പൊതിഞ്ഞു പൊതിഞ്ഞ് ഇങ്ങോട്ടൊക്കെ എത്തും. അത് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിനെ കുറിച്ച് ഞങ്ങളും അവയർ ആയിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അപ്പൊ ഇത് ഞാൻ നിങ്ങളിലോട്ട് ഞങ്ങൾ എത്തിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇതൊക്കെ നോക്കുക, കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ ഷോപ്സ് മിക്ക സിറ്റീസിലൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്താ പറയാ, ഒരു അറിയില്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ ഇതുവരെയായിട്ടും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഓടിപ്പോയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ താഴെ ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോ പിന്നെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ടാറ്റാ, ബൈ ബൈ.